പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS പ്ലസ് ടുവിന്റെ പൊളിറ്റിക്കൽ സയൻസിന്റെ 16-ാമത്തെ ചാപ്റ്ററാണ്, ലോക്കൽ ഗവൺമെന്റ് അർബൺ ആൻഡ് റൂറൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, റൂറൽ ആൻഡ് അർബൺ എന്ന് പറയുന്നത് നഗരപ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളെയും ആണ് ഇവിടെ ആസ്പദമാക്കി പറയുന്നത്. ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്ലാസ്സാണ്. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണ്, മലയാളം മീഡിയം എഴുതുന്ന ആളുകൾക്കും ഇംഗ്ലീഷ് മീഡിയം എഴുതുന്ന ആളുകളും, അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ പറഞ്ഞ് അതിൻ്റെ മീനിങ് മലയാളത്തിൽ പറഞ്ഞ് ആൻസർ മലയാളത്തിൽ പറയുക എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കൊടുക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകിച്ച് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. NIOS വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്കും അതേപോലെ തന്നെ SSLC പ്ലസ് ടു അഡ്മിഷനുകൾ, വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനുകളൊക്കെ നമ്മൾ കേരളത്തിലെ 14 ജില്ലകളിലും NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഇന്ന് നടത്തി വരുന്നുണ്ട്. ആർക്കെങ്കിലും അതിൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഇനി വിഷയത്തിലേക്ക് വരിക. ഒന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നാണ്, തദ്ദേശ സ്വയംഭരണ സർക്കാർ എന്നാണ് തന്നെ. നമ്മുടെ പാഠം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് എന്താണ്, വാട്ട് ഈസ് സെൽഫ് ലോക്കൽ ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ സർക്കാർ എന്നാൽ എന്താണ്? ഇപ്പൊ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റും ഉണ്ട്, സംസ്ഥാന ഭരണകൂടങ്ങളും ഉണ്ട്, കൂടാതെ ജില്ലാ നഗര ഗ്രാമപ്രദേശങ്ങളിലെ പ്രാദേശിക വികസനങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. അതായത് നമ്മുടെ റൂറൽ ഏരിയ, അർബൺ ഏരിയ, ഇതുപോലുള്ള പ്രദേശങ്ങൾ, ജില്ലാ പ്രദേശങ്ങളുണ്ടാവും, അതേപോലെ തന്നെ നഗരപ്രദേശങ്ങളുണ്ടാവും, ഡിസ്ട്രിക്ട് ഏരിയ ഉണ്ടാവും, അർബൺ ഏരിയ ഉണ്ടാവും, റൂറൽ ഏരിയ ഉണ്ടാവും. ഈ പ്രദേശങ്ങളിലെ ഭരണകാര്യങ്ങൾ ഏറ്റെടുക്കുന്ന സ്ഥാപനങ്ങളാണ് തദ്ദേശ ഭരണ സ്ഥാപനം. അതിന്റെ മുകളിൽ വരുന്നതാണ് സംസ്ഥാന ഗവൺമെന്റ്, അതിന്റെ മുകളിൽ വരുന്നതാണ് ഇത് കേന്ദ്ര ഗവൺമെന്റ് എന്ന പേരില് അറിയപ്പെടുന്നു. ഈ മൂന്ന് തലങ്ങളിലേക്കും ഇലക്ഷൻ നടക്കാറുണ്ട്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് രാജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വൺ വേർഡായി ചോദിക്കും, അദർ നെയിം ഓഫ് സെൽഫ് ലോക്കൽ ഗവൺമെന്റ്, സെൽഫ് ലോക്കൽ ഗവൺമെന്റിന്റെ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ മറ്റൊരു പേരാണ് പഞ്ചായത്ത് രാജ്. അധികാര വികേന്ദ്രീകരണത്തിന്റെയും സ്വയംഭരണത്തിന്റെയും പ്രാധാന്യം ഉൾക്കൊണ്ട നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ രാജ്യത്തെ ഒരു സ്വതന്ത്ര ജനാധിപത്യ വ്യവസ്ഥയിലൂടെ അസ്ഥിവാരമായിട്ടാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഭരണം നിർവഹിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അർബൺ ആൻഡ് ലോക്കൽ ഗവൺമെന്റ്, നഗരങ്ങളിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഏതെല്ലാം, അർബൺ ഏരിയയിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഏതെല്ലാം? അതിൽ ഒന്നാമത് വരുന്ന മുനിസിപ്പൽ കോർപ്പറേഷനുകൾ വരുന്നുണ്ട്, മുനിസിപ്പാലിറ്റി. ഇതൊക്കെ നമ്മൾ ജനസംഖ്യയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രദേശം മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് അവിടുത്തെ പോപ്പുലേഷന്റെ ബേസിലാണ്. അപ്പൊ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നഗരങ്ങളിൽ വരുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ വരുന്നുണ്ട്, മുനിസിപ്പാലിറ്റികൾ വരുന്നുണ്ട്, ടൗൺ ഏരിയ വരുന്നുണ്ട്, നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റികൾ വരുന്നുണ്ട്, കണ്ടോൺമെന്റ് ബോർഡുകൾ വരുന്നുണ്ട്, ടൗൺഷിപ്പുകൾ ഉണ്ട്. ഇതൊക്കെയാണ് നഗരങ്ങളിൽ വരുന്ന വിവിധ എന്ത് ചെയ്തത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. ഇനി അടുത്ത ചോദ്യമാണ് മൂന്നാമത്തത്, ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിന്റെ ചെയർമാൻ ആരാണ്? ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടറാണ് ജില്ലാ പഞ്ചായത്തിന്റെ ചെയർമാനായിട്ട് അറിയപ്പെടുന്നത്. ഇനി നാലാമത്തെ ചോദ്യമാണ്, ഹൗ മെനി ടൈപ്സ് ഓഫ് അർബൻ ലോക്കൽ ബോഡീസ് ആർ ഫൗണ്ട് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എത്ര തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്? ഉത്തരം 3. ഒന്ന് പറയുന്നത് വൻ നഗരങ്ങളിലുള്ള മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, ഇന്ത്യയിലെ തദ്ദേശ ഭരണ സ്ഥാപനം 3 ആണ്, അതിൽ ഒന്ന് വലിയ വലിയ നഗരങ്ങളിലുള്ള മുനിസിപ്പൽ കോർപ്പറേഷനുകൾ.
രണ്ട് ചെറു പട്ടണങ്ങളിൽ കാണുന്ന മുനിസിപ്പാലിറ്റികൾ, മുനിസിപ്പൽ കോർപ്പറേഷനും താഴെയാണ് മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത് വരുന്നത് നഗരപഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് അല്ല അർബൻ പഞ്ചായത്ത് നഗരപഞ്ചായത്തായിട്ട് വരും. ഇനി അഞ്ചാമത് ചോദ്യമാണ് നെയിം ദി ത്രീ ടയർ സ്ട്രക്ചർ ഓഫ് പഞ്ചായത്ത് രാജ്. പഞ്ചായത്ത് രാജിന്റെ ഘടനയിലെ ത്രിതല പഞ്ചായത്തുകൾ ഏതെല്ലാം, പഞ്ചായത്ത് രാജ് ഘടനയിലെ ത്രിതല പഞ്ചായത്തുകൾ ഏതെല്ലാം. അതിൽ ഒന്നാമത്തെയാണ് ഗ്രാമപഞ്ചായത്ത്, രണ്ട് വരുന്നത് ബ്ലോക്ക്. ഗ്രാമപഞ്ചായത്ത് ഏറ്റവും താഴുള്ളതാണ്, അതിന് മുകളിലുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് മുകളിലുള്ളതാണ് പറയുന്നത് ജില്ലാ പഞ്ചായത്ത്. ഈ മൂന്നിലേക്കും അഞ്ചു വർഷം കൂടുമ്പോൾ ഇലക്ഷൻ നടക്കാറുണ്ട്. അതിൽ ഒന്നാമത് പറയുന്നത് ഗ്രാമപഞ്ചായത്ത്. പ്രാഥമിക തലത്തിൽ ജനങ്ങളിൽ നിന്ന് നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളടങ്ങിയ പഞ്ചായത്താണ് എന്ന് പറയുന്നത് പ്രാഥമിക പഞ്ചായത്ത്. പ്രാഥമിക തലത്തിൽ കഴിയുന്ന പഞ്ചായത്താണ്, ജനങ്ങളിൽ നിന്ന് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നു. പ്രാദേശികപരമായിട്ടുള്ള ആവശ്യങ്ങളും തദ്ദേശവാസികളുടെ സൗകര്യങ്ങളൊക്കെ നിറവേറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ജില്ലയിൽ ഒരുപാട് ഗ്രാമപഞ്ചായത്തുകളുണ്ട്, ആ പഞ്ചായത്തിന്റെ കീഴിൽ ഒരുപാട് വാർഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിന്റെ മുകളിലുള്ള സ്ട്രക്ചറാണ് ഇത് ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് സമിതി പ്രധാനമായും സാമൂഹിക വികസന പദ്ധതികളാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടാക്കുന്നത്. പിന്നെ പറയുന്നത് അതിന്റെ മുകളിലുള്ളതാണ് ജില്ലാ പഞ്ചായത്ത്. ഓരോ ജില്ലയിലും ഓരോ ജില്ലാ പഞ്ചായത്ത് ഉണ്ടാവും, 14 ജില്ലയിലും 14 ജില്ലാ പഞ്ചായത്ത് ഉണ്ടാവും. ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് രാജ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നു. ഇനി ആറാമത്തെ ചോദ്യമാണ് അനലൈസ് ദി റെക്കമെൻഡേഷൻ ഓഫ് ബാൽവന്ത് രാജ് മെഹ്ത കമ്മിറ്റി ആൻഡ് അശോക് മെഹ്ത കമ്മിറ്റി. ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റിയുടെയും അശോക് മെഹ്ത കമ്മിറ്റിയുടെയും പ്രധാനപ്പെട്ട ചുമതല. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നടപ്പിലാക്കുന്നതിന് പ്രധാന പങ്കുവച്ച രണ്ട് കമ്മിറ്റികളാണ് ഇത്, അശോക് റായ് കമ്മിറ്റിയും ബാൽവാണ്ട് റായ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ശുപാർശകളിലും ഒന്നാമത് പറയുന്നത് ഗ്രാമതലം മുതൽ ജില്ലാതലം വരെ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. ഗ്രാമതലം മുതൽ ജില്ലാതലം വരെ ത്രിതല പഞ്ചായത്ത് ഉണ്ടായിരിക്കണം. രണ്ടാമത് പറയുന്നത് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അധികാരങ്ങളും ചുമതലകളും അർത്ഥവത്തമായി കൈമാറ്റം ചെയ്യപ്പെടണമെന്ന് രണ്ടാമത് പറയുന്നുണ്ട് കേട്ടോ. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അധികാരങ്ങളും ചുമതലകളും ഒക്കെ എന്ത് ചെയ്യണം, അർത്ഥവത്തമായി കൈമാറ്റം ചെയ്യണം. മൂന്നാമത് പറയുന്നത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഫലപ്രദമായ പ്രവർത്തനത്തിന് ആവശ്യമായ വിഭവങ്ങൾ കൂടി കൈമാറ്റം ചെയ്യണം. നാലാമത് പറയുന്നത് സാമൂഹിക സാമ്പത്തിക പുരോഗതി ലക്ഷ്യമാക്കുന്ന എല്ലാ ആസൂത്രണ പദ്ധതികളുടെയും നടത്തിപ്പ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലായിരിക്കണം. അഞ്ച് പറയുന്നത് അധികാരങ്ങളും ചുമതലകളും വിഭവങ്ങളും വർദ്ധിച്ച തോതിൽ വികേന്ദ്രീകരിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്ന സംവിധാനമായിരിക്കണം പഞ്ചായത്ത് രാജ് സംവിധാനങ്ങള്. ഇപ്പൊ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകൾ 1959 വികസന കൗൺസിൽ അംഗീകരിച്ചു. 1959 ഒക്ടോബറിൽ രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് സമ്പ്രദായം ആരംഭിച്ചു. വൈകാതെ ആന്ധ്ര തമിഴ്നാട് സംസ്ഥാനങ്ങൾ ആ മാർഗം തുറന്നു. പിന്നീട് തുറന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്കും പഞ്ചായത്ത് രാജ് നടപ്പിലാക്കി. 1977 ഇന്ത്യ ഗവൺമെന്റ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കാൻ അശോക മേത്ത ചെയർമാനായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. 1978 അശോക മേത്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഭരണ വികേന്ദ്രീകരണമായിരുന്നു അശോക മേത്ത കമ്മിറ്റിയുടെ പ്രധാന ശുപാർശ. ത്രിതല പഞ്ചായത്തിന് പകരം ജില്ലാ പഞ്ചായത്തും മണ്ഡൽ പഞ്ചായത്തും അടങ്ങുന്ന ദ്വിതല സമ്പ്രദായമാണ് കമ്മിറ്റി നിർദ്ദേശിച്ചത്. സ്വന്തം വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന് പഞ്ചായത്തുകൾക്ക് കരംപിരിവ് അധികാരം നൽകണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു. പഞ്ചായത്തിൽ രാഷ്ട്രീയ പങ്കാളിത്തത്തെ അനുവദിക്കാം എന്നതായിരുന്നു മറ്റൊരു ശുപാർശ. ഏതായാലും ജനതാ ഗവൺമെന്റിന്റെ 1980 പതനത്തിൽ തുടർന്നു വന്ന കോൺഗ്രസ് സർക്കാർ അശോക മേത്ത കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയില്ല. അടുത്ത ചോദ്യമാണ് ഏഴാമത്തെ, വാട്ട് വേർ ദ മേജർ റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്. 74th ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ച്
നഗര സ്വയംഭരണ സംവിധാനത്തിൽ വന്ന മാറ്റങ്ങൾ 73 ഭരണഘടനയുണ്ട് 74 ഉണ്ട് 74 ഭരണഘടനയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു പഞ്ചായത്ത് രാജ് പുനഃക്രമീകരിച്ചത് 1991 നിന്ന് പാസാക്കപ്പെട്ട 74 ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ നഗരങ്ങളിൽ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആധുനികരിച്ചു നവീകരിച്ചു മോഡേണൈസേഷൻ ചെയ്തു അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികളുടെ ഘടനയിൽ മാറ്റം വരുത്തി അധികാരങ്ങളിൽ മാറ്റം വരുത്തി വരുമാന മാർഗങ്ങൾ എന്നിവ സംബന്ധിച്ച വ്യവസ്ഥകളാണ് ഈ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമതായി പറയുന്നത് മൂന്ന് തരം മുനിസിപ്പൽ ഭരണ സംവിധാനങ്ങളാണ് ഉള്ളത് നഗരവൽക്കരിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ നഗരപഞ്ചായത്തുകൾ ചെറു പട്ടണങ്ങളിൽ മുനിസിപ്പാലിറ്റി വൻ നഗരങ്ങളിൽ കോർപ്പറേഷനുകൾ രണ്ടാമത് പറയുന്നത് 5 വർഷ കാലാവധിക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും സ്ഥിരതയുള്ളതും തുടർച്ചയുമായ ഭരണ സംവിധാനമാണ് മുനിസിപ്പാലിറ്റികൾക്കുള്ളത് മൂന്നാമത് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കാനായി ഓരോ സംസ്ഥാനത്തും ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കും നാലാമത് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി ഒരു ധനകാര്യ കമ്മീഷൻ നിയമിക്കപ്പെടാനുള്ള വ്യവസ്ഥയുണ്ട് 5 പറയുന്നത് ഓരോ സംസ്ഥാനത്തും മെട്രോപൊളിറ്റൻ നഗരങ്ങൾക്കും ജില്ലാ അടിസ്ഥാനത്തിലേക്കും ആസൂത്രണ ബോർഡുകൾ രൂപീകരിക്കുക 6 പറയുന്നുണ്ട് പട്ടികജാതി വർഗ പിന്നോക്ക വിഭാഗങ്ങൾക്കും വനിതകൾക്കും നഗര സഭാ ഭരണ സമിതിയിൽ സീറ്റുകൾ സംവരണം ചെയ്യപ്പെടുക 7 പറയുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേയർ ചെയർമാൻ തുടങ്ങിയ പദവികളിലും പട്ടികജാതി വർഗ പിന്നോക്ക വിഭാഗങ്ങൾക്കും വനിതകൾക്കും സംവരണം കൊടുക്കുക എന്നുള്ളത് 8 ചോദ്യമാണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് 73rd അമെൻഡ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ 73rd ഭരണഘടനാ ഭേദഗതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്താണ് ഇന്ത്യയിലെ 73rd ഭരണഘടനയുടെ പ്രത്യേകത ജനാധിപത്യ അധികാര വികേന്ദ്രീകരണത്തിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴിക കല്ലായിരുന്നു 1992 73rd ഭരണഘടനാ ഭേദഗതി നിയമം പഞ്ചായത്ത് രാജ് സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു ഈ 73rd ഭേദഗതിയുടെ ലക്ഷ്യം പഞ്ചായത്ത് രാജിന്റെ ത്രിതല സംവിധാനം നിലനിർത്തിയ പുതിയ നിയമം അതിന്റെ ഘടനയിലും രൂപത്തിലും ചുമതലകളിലും അധികാരങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഒന്നാമത് പറയുന്നുണ്ട് 73rd ഭേദഗതിക്ക് ശേഷം പ്രാദേശിക ഗവൺമെന്റിനെ കുറിച്ച് നിയമനിർമ്മാണം നടത്താനുള്ള സംസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെട്ടു ഭരണഘടനാ ഭേദഗതിക്കനുസൃതമായി നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാനങ്ങൾ നിർബന്ധിതരായി 2 പറയുന്നത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് നിലവിൽ വന്നു 3 പറയുന്നത് പ്രാദേശിക സമിതികൾ പിരിച്ചുവിട്ടാൽ 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് വ്യവസ്ഥ ചെയ്തു 4 പറയുന്നു സ്ത്രീകൾക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രാദേശിക സമിതിയിൽ സംവരണം ഏർപ്പെടുത്തി 5 പറയുന്നത് പ്രാദേശിക സമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ചുമതല ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏൽപ്പിച്ചു 6 പറയുന്നത് പ്രാദേശിക സമിതിയിൽ പ്രമുഖ ജാതികൾക്കും ജന്മിമാർക്കും ഉണ്ടായിരുന്ന പ്രാമുഖ്യം അവസാനിപ്പിച്ചു ഇനി അടുത്ത ത്രിതല പഞ്ചായത്താണ് മുനിസിപ്പാലിറ്റി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് 9 വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മുനിസിപ്പാലിറ്റി എന്താണ് മുനിസിപ്പാലിറ്റിയുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ ധർമ്മങ്ങൾ 3 രീതിയിലാണ് ഒന്ന് പറയുന്നത് നിർബന്ധിത ധർമ്മങ്ങൾ വിവേചനാനുസൃതമായിട്ടുള്ള ധർമ്മങ്ങൾ രണ്ട് ധർമ്മങ്ങളാണല്ലോ അതിൽ 1 നിർബന്ധിത ധർമ്മങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ നിർബന്ധിത ഒരു മുനിസിപ്പാലിറ്റി ചെയ്തിരിക്കേണ്ട നിർബന്ധിത ധർമ്മം 1 കുടിവെള്ള വിതരണം നടത്തണം പൊതുനിരത്തുകളുടെ നിർമ്മാണം സംരക്ഷണം വേണം തെരുവ് വിളക്കുകളൊക്കെ വെളിച്ചൊക്കെ എന്താണ് തെരുവ് ഏരിയയിൽ വെളിച്ചം സ്ഥാപിക്കുക റോഡുകളുടെ ശുചീകരണം നടത്തുക പൊതു ആശുപത്രിയെ പിന്തുണക്കുക പ്രാഥമിക വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് നടത്തൽ ജനന മരണ നിരക്കുകൾ രജിസ്റ്റർ ചെയ്യൽ തെരുവുകൾക്ക് പേരിടൽ വീടുകൾക്ക് നമ്പർ ഇടൽ ഇതൊക്കെയാണ് ഒരു നിർബന്ധിത ധർമ്മങ്ങളായ ഒരു മുനിസിപ്പാലിറ്റിയിൽ അറിയപ്പെടുന്നത് 2 പറയുന്നത് വിവേചനാശ്രിത ധർമ്മങ്ങളുണ്ട് മുനിസിപ്പാലിറ്റിയുടെ അപകടസ്ഥിതിയിലായ കെട്ടിടങ്ങൾ ഉണ്ടാവും അത് പൊളിച്ചു നീക്കുക പബ്ലിക് പാർക്കുകൾ ലൈബ്രറികള് കാഴ്ച ബംഗ്ലാവ് അതിഥി മന്ദിരങ്ങള് അനാഥാലയങ്ങൾ എന്നിവ സ്ഥാപിച്ച് പരിപാലിക്കുക
കുറഞ്ഞ വേതനക്കാർക്ക് വീട് കുറഞ്ഞ വേതനക്കാർക്ക് വീട് വെച്ച് നൽകുക സർവേകൾ നടത്തുക പൊതു സ്വീകരണക്കാർക്ക് വീട് വെച്ച് നൽകുക എക്സിബിഷനുകൾ നടത്തുക മുനിസിപ്പൽ ജീവനക്കാർക്ക് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക എന്നിവയാണ് വിവേചനം ഉപയോഗിച്ച് എടുക്കാവുന്ന കർത്തവ്യങ്ങൾ മുനിസിപ്പൽ കൗൺസിൽ കമ്മിറ്റി ബോർഡ് ഇന്ത്യയിൽ 1970 മുനിസിപ്പൽ 1770 മുനിസിപ്പൽ കൗൺസിൽ ഉണ്ട് സംസ്ഥാനങ്ങളിലെ മുനിസിപ്പാലിറ്റീസ് നിയമം അനുസരിച്ചാണ് അവ പ്രവർത്തിക്കുന്നത് പട്ടണങ്ങളിലെ ജനങ്ങളുടെ നിയമനിർമ്മാണ സഭയാണ് മുനിസിപ്പൽ കൗൺസിൽ പ്രായപൂർത്തി വോട്ടവകാശം വഴി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങൾ ചില സീറ്റുകൾ പട്ടികജാതി പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്കുമായി സംവരണം ചെയ്തിട്ടുണ്ട് അംഗസംഖ്യ കൗൺസിൽ തോറും വ്യത്യസ്തമായിരുന്നു 74 ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് കൗൺസിലിന്റെ കാലാവധി 5 വർഷമാണ് ഇനി 10-ാമത്തെ ചോദ്യമാണ് വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് മുനിസിപ്പൽ ചെയർമാൻ മുനിസിപ്പൽ ചെയർമാന്റെ ചുമതലകൾ എന്തെല്ലാം ഓരോ മുനിസിപ്പാലിറ്റിയിലും അവിടെ ചെയർമാൻ ഉണ്ടായിരിക്കും കൗൺസിലർമാർ തലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗമാണ് അപ്പോൾ കൗൺസിലർമാർ തങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കൗൺസിലർമാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗമാണ് മുനിസിപ്പൽ ചെയർമാൻ കൗൺസിലിന്റെ കാലാവധി തന്നെയാണ് ചെയർമാന്റെയും കാലാവധി കൗൺസിൽ യോഗങ്ങളിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നടപടി മുന്നോട്ട് പോവുകയാണ് ഒരു ചെയർമാന്റെ ലക്ഷ്യം മുനിസിപ്പാലിറ്റികളുടെയും ഭരണനിർവഹണത്തിന്റെയും സാമ്പത്തിക ക്രമീകരണത്തിന് ചെയർമാൻ ശ്രദ്ധിക്കണം മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് തന്നിൽ നിക്ഷിപ്തമായ കടമകൾ നിർവഹിക്കുകയും അധികാരങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യേണ്ടത് ചെയർമാന്റെ ധർമ്മമാണ് മുനിസിപ്പാലിറ്റിയുടെ എല്ലാ രേഖകളും പരിശോധിക്കാനുള്ള അധികാരം ചെയർമാനുണ്ട് പിന്നെ വരുന്നതാണ് സെക്രട്ടറി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർ മുനിസിപ്പൽ കൗൺസിലർ ഒരു സ്ഥിരം സെക്രട്ടറിയോ എക്സിക്യൂട്ടീവ് ഓഫീസറോ നിയമിക്കുന്നു മുനിസിപ്പാലിറ്റിയുടെ ദൈനംദിന ഭരണ ചുമതല ആ സെക്രട്ടറിക്കാണ് ചില സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരാണ് സെക്രട്ടറിയെ നിയമിക്കുന്നത് ഇനി അടുത്ത ചോദ്യമാണ് 11-ാമത്തെ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മുനിസിപ്പൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിക്ക് മുകളിലുള്ളതാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ സംസ്ഥാന നിയമസഭ അംഗീകരിച്ച് നൽകുന്ന ഒരു പ്രത്യേക നിയമം അനുസരിച്ചാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ രൂപീകൃതമാകുന്നത് നഗരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും ഉയർന്നതാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ മറ്റേത് തദ്ദേശ സർക്കാരിനേക്കാൾ കൂടിയ തോതിലുള്ള സ്വയംഭരണാധികാരം കോർപ്പറേഷനിൽ ലഭ്യമാണ് കോർപ്പറേഷന് പൊതുവായ ഓരോ കോർപ്പറേഷനും പ്രത്യേകമായുള്ള നിയമനിർമ്മാണം സംസ്ഥാനത്ത് നടത്താവുന്നതാണ് ഞാൻ കോർപ്പറേഷൻ കൗൺസിലിനെ കുറിച്ച് പറയുന്നുണ്ട് തദ്ദേശ നിയമനിർമ്മാണ സഭയാണ് കോർപ്പറേഷൻ കൗൺസിൽ പൊതു ജനാഭിപ്രായത്തെ സംയോജിപ്പിച്ച് നഗരങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത് രൂപം കൊടുക്കുന്നത് കൗൺസിലാണ് പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ നഗരാതിർത്തിയുള്ള വോട്ടർമാർ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് കോർപ്പറേഷൻ കൗൺസിൽ അംഗങ്ങൾ 74-ാം ഭേദഗതി പ്രകാരം കൗൺസിലിന്റെ കോർപ്പറേഷൻ കൗൺസിലിന്റെ കാലാവധി 5 വർഷമാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി നഗരം നിരവധി വാർഡുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു അതനുസരിച്ചുള്ള സീറ്റുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനി പറയുന്ന 1-ാമത് നിർബന്ധിത ധർമ്മങ്ങൾ ശുദ്ധജല വിതരണം ജലവിതരണ കേന്ദ്രങ്ങളുടെ നിർമ്മാണവും പരിപാലനം വൈദ്യുതി വിതരണം റോഡ് ഗതാഗത സർവീസ് പൊതുനിരത്തുകളുടെ സംരക്ഷണം വഴിവിളക്കുകളുടെ നിരത്തുകളുടെ ശുചീകരണം പൊതു കക്കൂസുകളുടെയും മറ്റ് നിർമ്മാണങ്ങളുടെയും പരിപാലനം ആശുപത്രികൾ നിർമ്മിച്ച് പരിപാലിക്കല് മാതൃ ശിശു പരിചാരണ കേന്ദ്രങ്ങളുടെ സ്ഥാപനവും പരിപാലനം പകർച്ചവ്യാധി നിരോധനം കുത്തിവെപ്പ് നടത്തല് ജനനമരണ രജിസ്റ്റർ സൂക്ഷിക്കൽ പൊതു ശ്മശാനങ്ങൾ സ്ഥാപിക്കൽ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നടത്തൽ അഗ്നിശമന സേന വിഭാഗം സ്ഥാപിക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കോർപ്പറേഷന്റെ നിയമാനുസൃതമായ കർത്തവ്യമാണ് ഇതേപോലെ തന്നെ വിവേചനം അനുസരിച്ച് ചെയ്യേണ്ട ധർമ്മങ്ങളുണ്ട് പൊതുവിനോദ വിശ്രമാധ്യാനങ്ങളുടെ നിർമ്മാണം ലൈബ്രറികള് കാഴ്ച ബംഗ്ലാവുകൾ കളിസ്ഥലങ്ങൾ എന്നിവയുടെയൊക്കെ നിർമ്മാണങ്ങളൊക്കെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ധർമ്മങ്ങളാണ് അഗതികൾക്കും അംഗവൈകല്യമുള്ളവർക്കും അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ തെരുവ് നായകളുടെ സംരക്ഷണം പൗരസ്വീകരണങ്ങളുടെ സംഘടനം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യൽ കെട്ടിടങ്ങളുടെയും ഭൂമികളുടെയും സർവേ എക്സിബിഷനുകളും മേളകളും സംഘടിപ്പിക്കൽ തുടങ്ങിയ കോർപ്പറേഷന്റെ വിവേചനമനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന നിരവധി കർത്തവ്യങ്ങളുണ്ട്
ഇനി അടുത്ത ചോദ്യമാണ് പന്ത്രണ്ടാമത്തെ. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഇൻകം മുനിസിപ്പൽ കോർപ്പറേഷൻ? മുനിസിപ്പൽ കോർപ്പറേഷന്റെ വരുമാന മാർഗങ്ങൾ എന്തെല്ലാം? അതിന് ധന വരുമാന മാർഗങ്ങളുണ്ട്, വസ്തു നികുതി ഉണ്ട്, വാഹന നികുതി ഉണ്ട്, വളർത്തുമൃഗങ്ങൾക്കുള്ള കരണ്ട്, വിനോദ നികുതി ഉണ്ട്, പരസ്യ നികുതി ഉണ്ട്, തൊഴിൽ കരണ്ട്, വിദ്യാഭ്യാസ കരണ്ട്, തിയേറ്റർ നികുതി ഉണ്ട്, വൈദ്യുതി ഉപയോഗത്തിനും വൈദ്യുതി വിൽപ്പനക്കുമുള്ള കരണ്ട് തുടങ്ങിയൊക്കെ കോർപ്പറേഷന്റെ ധനമാർഗങ്ങളാണ്. വസ്തു കൈമാറ്റം സംബന്ധിച്ച നികുതി സംസ്ഥാനങ്ങളാണ് പിരിച്ചെടുക്കുന്നതെങ്കിലും കോർപ്പറേഷൻ അതിർത്തി നിന്നും പിരിച്ചെടുത്ത തുക കോർപ്പറേഷന് നൽകുകയാണ് പതിവ്. ഇനി അടുത്ത 13-ാമത്തെ ചോദ്യമാണ്, വിച്ച് ആർ ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, വാട്ട് ആർ ദ ഫങ്ഷൻസ്? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ഒന്ന് ഗ്രാമപഞ്ചായത്ത്, പിന്നെ വരുന്നത് പഞ്ചായത്ത് സമിതി, രണ്ടാമത് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയും, മൂന്നാമത് പറയുന്നത് ജില്ലാ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്തിൽ ഗ്രാമസഭ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് വരും. പഞ്ചായത്ത് രാജ് സ്ഥാപനത്തിലെ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള സ്ഥാപനമാണ് ഗ്രാമസഭ. ജനങ്ങളെ നേരിട്ട് ജനാധിപത്യ പ്രക്രിയയെ പങ്കാളികളാക്കാൻ സൗകര്യം കൊടുക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു സ്ഥാപനമാണ്. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രാദേശിക അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന എല്ലാ പ്രായപൂർത്തിയായ പൗരന്മാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. ഇത് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു നിയമനിർമ്മാണ സമിതിയായി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി ഫങ്ഷൻസ് ഓഫ് ഗ്രാമപഞ്ചായത്ത്. കേട്ടോ, ഇതിന്റെ സബ് ചോദ്യമാണ് ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലകൾ എന്ന് പറയുന്നത്. ഒന്ന്, ശുചീകരണം, അഴുക്കുചാൽ പദ്ധതി, കുടിവെള്ള വിതരണം, തെരുവിളക്കുകൾ തുടങ്ങിയവിടെ നടത്തിപ്പ്, മറ്റ് വികസന പ്രവർത്തനങ്ങൾ. പിന്നെ വരുന്നത് പൊതുനിരത്തുകളുടെ നിർമ്മാണവും ഒറ്റപ്പണികളും പരിപാലനവും, സഹകരണ സംഘങ്ങളുടെയും കുടിൽ ചെറുകിട വ്യവസായങ്ങളുടെ ഉയർച്ച. മൂന്ന് പറയുന്നത് അനുയോജ്യമായ തൊഴിലാളികളും പൊതുജന പ്രവർത്തികളും പ്രദേശത്തിന്റെ ഉന്നതിക്ക് വേണ്ടി സംഘടിപ്പിക്കും. ഇതേപോലെ തന്നെ ഇതാണ് ഗ്രാമപഞ്ചായത്തിന്റെ നാഗരിക ചുമതല എന്ന് പറയുന്നത്, നഗരത്തിൽ ചെയ്യേണ്ട ചുമതല. ഇനി ഒരു ഗ്രാമപഞ്ചായത്ത് ചെയ്യേണ്ട ഭരണപരമായ ചുമതലകളുണ്ട്. അതിൽ പറയുന്ന നിയമപ്രകാരമുള്ള നികുതികൾ, വാടകകൾ, ഫീസുകൾ എന്നിവ ചുമത്തുകയും തിട്ടപ്പെടുത്തുകയും ശേഖരിക്കുകയും ചെയ്യുക. ജനനം, മരണം, വിവാഹം എന്നിവയിലൂടെ രജിസ്ട്രേഷൻ നടത്തുക. രണ്ട് പറയുന്ന ഭൂപരിഷ്കാര നടപടികൾ നടപ്പിലാക്കുന്നതിന് സഹായിക്കുക. മൂന്ന് പറയുന്നത് പൊതു ടാങ്കുകളുടെ നിർമ്മാണവും പരിപാലനം. നാല് പറയുന്നത് ഗ്രാമത്തിലുള്ള സ്ഥലത്തിന്റെയും മറ്റ് സമ്പത്തുകളുടെയും സഹകരണാടിസ്ഥാനത്തിലുള്ള മേൽനോട്ടത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. പിന്നെ പറയുന്നതാണ് ക്ഷേമ നടപടികൾ. ക്ഷേമ നടപടികളുടെ ഒന്ന് പറയുന്നത് പ്രാഥമികവും സാമൂഹ്യവും തൊഴിൽപരമായ വിദ്യാഭ്യാസം കൊടുക്കുക, സ്ത്രീകൾക്കും വികലാംഗർക്കും ക്ഷേമ നടപടികൾ കൊടുക്കുക. മൂന്ന് പറയുന്നത് ജലസേചനം കൊടുക്കുക. നാല്, മെച്ചപ്പെട്ട കന്നുകാലി ഉൽപാദനം, കന്നുകാലികളുടെ മരുന്നും ചികിത്സയും, കന്നുകാലി രോഗങ്ങളുടെ പ്രതിരോധ നടപടികൾ. അഞ്ച് പറയുന്ന തരിശുഭൂമി കൃഷിക്കായി ഉപയോഗിക്കുക. ആറ് പറയുന്ന ഗ്രാമീണ തോട്ടവിളകളെ പ്രോത്സാഹിപ്പിക്കുക. ഏഴ്, സഹകരണ അടിസ്ഥാനത്തിലുള്ള കൃഷിയും സഹകരണ സംരംഭങ്ങളും നടപ്പിൽ വരുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. എട്ട്, പൊതുനിരത്തിലുള്ള വിളക്കുകളുടെ പരിപാലനം. ചില സംസ്ഥാനങ്ങളിൽ ന്യായ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ പഞ്ചായത്തുകൾ പ്രവർത്തിക്കുകയും ഗ്രാമവാസികൾക്ക് പെട്ടെന്ന് ഉള്ളതും ചിലവിലെത്തുന്നതുമായ നീതി നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇനി ഗ്രാമപഞ്ചായത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ ഒന്ന്, സ്വത്തുക്കൾ, തൊഴിൽ മൃഗങ്ങൾ, വാഹനങ്ങൾ തുടങ്ങിയ മറ്റ് സ്രോതസ്സുകളിലൂടെ നികുതി നിന്നുള്ള വരുമാനം. രണ്ട് പറയുന്നത് ഗവൺമെന്റിൽ നിന്നുള്ള സഹായം അനുവദിക്കുന്നതിൽ നിന്ന്. മൂന്ന് പറയുന്നത് പൊതു സംഭാവനകളും സ്വേച്ഛാവുള്ള സംഭാവനകളും. പിന്നെ അടുത്ത രണ്ടാമതാണ് പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത്. പ്രവർത്തനങ്ങളിലെ രണ്ടാമത് അല്ലെങ്കിൽ മധ്യഘട്ടമാണ് പഞ്ചായത്ത് സമിതി. ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രധാന കണ്ണിയാണ് ബ്ലോക്ക് പഞ്ചായത്ത്. പഞ്ചായത്ത് സമിതിയിലെ ചില അംഗങ്ങളെ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ മുഖ്യൻ സർപഞ്ച് പഞ്ചായത്ത് സമിതിയിലെ ഉദ്യോഗത്തിലോ പദവിയിലോ ഉള്ള അംഗങ്ങളാണ്. പഞ്ചായത്ത് സമിതിയിലെ അധ്യക്ഷനെ സഭാപതി പ്രമുഖ് എന്നാണ് വിളിക്കുന്നത്. ഉപാധ്യക്ഷൻ ഉപാസഭതി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി പഞ്ചായത്ത് സമിതിയുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചുമതലകൾ എന്തെല്ലാം? പഞ്ചായത്ത് സമിതിയുടെ ഒന്നാമത്തെ ചുമതല അവരുടെ പ്രദേശത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുക. രണ്ടാമത് പറയുന്നത് അവരുടെ പ്രദേശങ്ങൾക്ക് വേണ്ടി ചില പ്രത്യേക പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കുക. മൂന്നാമത് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ നിലനിർത്തുക. നാല് പറയുന്നത് കൃഷിയുടെയും ജലസേചന സൗകര്യങ്ങളുടെയും വികസനം സാധ്യമാക്കുക.
അത് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തേതാണ് ജില്ലാ പരിഷത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത്. പഞ്ചായത്ത് രാജിന്റെ ഏറ്റവും ഉയർന്ന ഉന്നത തലമാണ് ജില്ലാ പരിഷത്ത്. ഇതിൽ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് പഞ്ചായത്ത് സമിതിയിലെ അധ്യക്ഷന്മാരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. ആ ജില്ലയിലെ പാർലമെന്റ് ലെജിസ്ലേറ്റീവ് അംഗങ്ങളും ജില്ലാ പരിഷത്തിന്റെ സമാപതിയെ നേരിട്ട് തെരഞ്ഞെടുക്കുന്നതുമാണ്. ജില്ലാ പരിഷത്തിന് ഒരു സെക്രട്ടറി കൂടിയുണ്ട്. ഇനി എന്തൊക്കെയാണ് ജില്ലാ പരിഷത്തിന്റെ ചുമതലകൾ എന്ന് പറയുന്നത്? ഒന്ന്, ഉപദേശകൻ, ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നു, ജില്ലാ പരിഷത്തിനെ ഏൽപ്പിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു, ജില്ലാ പ്ലാനുകൾ തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിക്കുന്നു. രണ്ടാമത് പറയുന്നത് സാമ്പത്തിക ചുമതലകളാണ്. പഞ്ചായത്ത് സമിതികളുടെ ബഡ്ജറ്റുകൾ പരിശോധിക്കുകയും അനുമതി നൽകുകയും ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്താണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജില്ലാ പഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ള ഫണ്ടുകൾ പഞ്ചായത്ത് സമിതികൾക്ക് വിതരണം ചെയ്യുന്നു. മൂന്ന് പറയുന്നത് വികസനമാണ്. ജില്ലയുടെ വികസനം നിരീക്ഷിക്കുകയും ബ്ലോക്കുകളുടെ വികസന പദ്ധതികളുടെ ആസൂത്ര പ്രക്രിയയൊക്കെ ചെയ്യുന്നത് ജില്ലാ പരിഷത്താണ്. നാല് പറയുന്നത് നഗരപരമായ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്ത് സമിതിയുടെയും അതേ ചുമതല, അതായത് റോഡ്, പാലം, പാർക്കുകൾ, ജലസേചനം, കുടിവെള്ള വിതരണം, കെട്ടിടങ്ങൾ മുതലായവയുടെ നിർമ്മാണം, സാമൂഹ്യ കേന്ദ്രങ്ങളുടെ പരിപാലനം, ശേഖരണം, ഇതൊക്കെ ജില്ലാ പരിഷത്ത് ചെയ്യുന്നതാണ്. പിന്നെ പറയുന്നത് ക്ഷേമമാണ്. മാർക്കറ്റുകൾ സ്ഥാപിക്കുക, ഉത്സവങ്ങളും മേളകളും സംഘടിപ്പിക്കുക, ലൈബ്രറികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ശിശുക്ഷേമം, കുടുംബാസൂത്രണ കേന്ദ്രങ്ങൾ എന്നിവ നടത്തുക, ദുർഘട സമയങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയുടെ സമയങ്ങളിൽ ആശ്വാസ പ്രവർത്തനം നടത്തുക, സ്കൂളുകൾ സ്ഥാപിക്കുക, മേൽനോട്ടം വഹിക്കുക. പിന്നെ മേൽനോട്ടത്തിൽ വരുന്ന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പ്രാദേശിക ഭരണസമിതി എന്ന നിലയിൽ ജില്ലാ പരിഷത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സമിതികളുടെയും പഞ്ചായത്തുകളുടെയും വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും ഏകോപിക്കുകയും ചെയ്യുന്നു. ഇനി ജില്ലാ പരിഷത്തിന്റെ ധനമാർഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള ധനസഹായം. രണ്ട് പറയുന്നത് സംസ്ഥാനം വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കുന്ന ഫണ്ടുകൾ. മൂന്നാമത് പറയുന്നത് സ്ഥല നികുതിയും മറ്റ് കരങ്ങളിൽ നിന്നുള്ള പങ്ക്. പഞ്ചായത്ത് രാജ് സമ്പ്രദായം മറ്റേത് ഭരണ സമ്പ്രദായത്തെ പോലെ ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും ദിനപ്രതിയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ നിഷ്പക്ഷതയെയും ആശ്രയിച്ചിരിക്കും. ഉദ്യോഗസ്ഥരും സാധാരണ ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ കുറവും ഈ പ്രാദേശിക സംഘടനയുടെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചില പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നത് ജില്ലാ പഞ്ചായത്താണ്. ജവഹർ റോസ്കർ യോജന പോലുള്ള കേന്ദ്രാപേക്ഷിത പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലാ പഞ്ചായത്താണ്. ഇത്രയാണ് നമ്മളുടെ ഈ ക്ലാസ്സിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക, 9037111469. താങ്ക് യു.